ഇത് കാലകയനോ മെത്രാപ്പോലിത്തയോ? ഇത് കാലകയനോ മെത്രാപ്പോലിത്തയോ? ഇത് ഞാൻ ചോദിക്കുന്ന ചോദ്യമല്ല. നിലവിലെ സംഭവ വികാസങ്ങൾ കണ്ട് മനസ്സുമടുത്ത മാർത്തോമാ സഭയിലെ വിശ്വാസികൾ തമ്മിൽ തമ്മിൽ ചോദിക്കുന്ന ചോദ്യമാണിത്. സഭയുടെ ചരിത്രത്തിൽ കെട്ടുകേൾവിയില്ലാത്ത വിധം വൈദികരുടെ ഇടയിലും എപ്പിസ്കോപ്പമാരുടെ ഇടയിലും മ്ലേച്ഛതകൾ പെരുകുമ്പോൾ ഇതെല്ലാം നിർവിഹാരനായി നോക്കിക്കണ്ട് കസേരയിൽ അള്ളിപ്പിടിച്ച് നോക്കുകുത്തിയെപ്പോലെ ഇരിക്കുന്ന മാർത്തോമാ മെത്രാപ്പോലിത്ത ചിലരുടെ കാര്യം വരുമ്പോൾ ധർമ്മബോധം സടകുടഞ്ഞെഴുന്നേൽക്കുകയും കടുത്ത നടപടികൾ സ്വീകരിക്കുകയും ഒടുക്കലത്ത് വിവാദമാകുകയും നാറുകയും ചെയ്യുന്നു. മാർത്തോമാ സഭയുടെ ഗ്രൂപ്പുകളിൽ ഇപ്പോഴും സജീവ ചർച്ചയിലുള്ള ഒരു വിഷയമാണ് ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. വിദേശ സേവനത്തിനായി അമേരിക്കയിലേക്ക് അയച്ച ജേക്കബ് തോമസ് എന്ന സാധു വൈദികനെ കാലാവധി കഴിഞ്ഞപ്പോൾ തിരികെ വരേണ്ട സമയത്ത് മകളുടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സ് കംപ്ലീറ്റ് ആകുവാൻ ഏതാനും മാസങ്ങൾ എടുക്കുന്നതുകൊണ്ടും മകൾ മേജറായി എന്നതുകൊണ്ടും R2 വിസയിൽ നിന്ന് സ്റ്റുഡൻറ് വിസയിലേക്ക് കൺവേർട്ട് ചെയ്തു എന്ന കാരണത്താൽ 3 പെൺകുട്ടികളുടെ പിതാവായ ആ വൈദികനെ മെത്രാപ്പോലിത്ത എല്ലാ വൈദിക ശുശ്രൂഷകളിൽ നിന്നും വിടർത്തി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഏതായാലും തൂക്കിക്കൊല്ലാൻ വിധിക്കാതിരുന്നത് ഭാഗ്യമായി പോയി. സാധുക്കളുടെ മുകളിലെ ഇദ്ദേഹം കുതിര കയറൂ എന്നതിനുള്ള ക്ലാസിക് എക്സാമ്പിളാണ് ഈ നടന്നത്. സ്വവർഗപീഡകൻ കൂറിലോസിനെ രായ്ക്ക് രാമാനം സഫർഗൻ മെത്രാപ്പോലിത്തയാക്കിയപ്പോൾ ഒരു ആത്മരോക്ഷവും തോന്നാത്ത മെത്രാൻ മുംബൈയിലെ വിശ്രാന്ത്വാദിയിലെ ബാത്റൂമിൽ പരസ്ത്രീയോടൊപ്പം അനാശാസ്യത്തിന് കയറിയ ബിനോയ് കുരുവിളപ്പാതിരിയുടെ 8 മിനിറ്റും 3 സെക്കൻഡുമുള്ള CCTV ദൃശ്യങ്ങൾ വിശ്വാസികളുടെ വാട്സാപ്പുകളിൽ കിടന്ന് ഇപ്പോഴും കറങ്ങുകയാണ്. ഈ പാതിരിയും ഇന്ന് സഭയിൽ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ മുറിച്ച് വിശ്വാസികളുടെ അതരത്തിൽ വെച്ച് നിൽക്കുന്നു. വ്യഭിചാരം പിടിക്കപ്പെട്ട് 2 വർഷം മാറ്റി നിർത്തപ്പെട്ട സുനിൽ ജോർജ് മാത്യു പാതിരി ഇന്ന് ഓടി നടന്ന് കൂതാശിക്കുന്നു. ഒരു കുഴപ്പവുമില്ല. കുവൈറ്റിൽ ലക്ഷങ്ങൾ കട്ട തീവട്ടി ബൈജു ശാമുവൽ ഇന്ന് അഹ്റോൻ അണച്ച ധൂപം ഇതുപോലെയായിരുന്നു എന്ന് പറഞ്ഞ് ധൂപക്കുറ്റിയും ആട്ടിയാട്ടി നടക്കുന്നു. പിഞ്ചു കുഞ്ഞുങ്ങളെ മടിയിലിരുത്തി സായൂജ്യമടയുന്ന പീഡോഫീലിയ ഞരമ്പ് രോഗി സുബീമേടയിൽ അടുത്ത എപ്പിസ്കോപ്പ ആകുവാൻ വട്ടം കൂട്ടി നടക്കുന്നു. ആശുപത്രി വിഴുങ്ങി ജോൺസൺ കൂറ്റനാടും ഇന്ന് കൂതാശികളുമായി കറങ്ങി നടക്കുന്നു. കമ്പിൽ തുണിചുറ്റി വെച്ചിരിക്കുന്നത് കണ്ടാലും നിന്ന് വട്ടം കറങ്ങുന്ന സുനിൽ ജോർജ് മാത്യുവും പാഞ്ഞു നടന്ന് കൂതാശ നടത്തുന്നു. ബലാത്സംഗ കേസിലകത്തായ തെറിയൻ പാതിരി സജി കൈതക്കുഴിയുടെ പേരിൻ്റെ അറ്റത്തും ഇന്നും റെവറൻ്റ് ഉണ്ട്. ലിസ്റ്റ് പറയുവാൻ പോയാൽ നേരം വെളുക്കും, അതുകൊണ്ട് ഞാനതിന് മുതിരുന്നില്ല. ഇവരെക്കാളൊക്കെയും വലിയ പാതകമാണോ ഈ ജേക്കബ് തോമസ് എന്ന വൈദികൻ ചെയ്തത്? ഇനി സംഭവിച്ച കാര്യങ്ങൾ ചുരുക്കി പറയാം. 2019 മെയ് മാസത്തിൽ മാർത്തോമാ സഭാ നേതൃത്വം ജേക്കബ് തോമസ് എന്ന വൈദികനെ R1 റിലീജിയസ് വിസയിൽ US ന്യൂയോർക്കിലേക്ക് അയക്കുന്നു. വൈദികൻ്റെ ഭാര്യയും 2 മൈനറായ പെൺകുട്ടികളും റിലീജിയസ് ഡിപ്പെൻഡൻറ്റ് R2 വിസയിലും കൂടെ പോയി. സഭാ നിയമപ്രകാരം ഒരു വൈദികനെ 3 വർഷത്തേക്കാണ് വിദേശത്തേക്ക് അയക്കുന്നത്. ഇവിടെയും ജേക്കബ് തോമസിനെ 3 വർഷത്തേക്കാണ് അവിടെ നിയമിച്ചത്. ആ 3 വർഷ കാലാവധി കഴിഞ്ഞപ്പോൾ തന്നെ വൈദികനെ ട്രാൻസ്ഫർ ചെയ്തിരുന്നു എങ്കിൽ ഈ പ്രതിസന്ധി ഇന്നുണ്ടാകില്ലായിരുന്നു. എന്നാൽ കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് വൈദികൻ്റെ ഉൾപ്പെടെ അവിടെയുള്ളവരുടെ സേവന കാലാവധി 4 വർഷമാക്കി സഭാ നേതൃത്വം ഉത്തരവിറക്കി. അപ്പോൾ അഡീഷണലായി അനുവദിച്ച 1 വർഷത്തിനിടയിൽ വൈദികൻ്റെ മകൾ മേജറായി. കോവിഡ് കാരണത്താൽ മകൾ മേജറാകും മുമ്പേ നാട്ടിലേക്ക് കുട്ടിയെ അയക്കുവാൻ സാധിച്ചില്ല. കൂടാതെ ആ 1 വർഷ കാലാവധിയിൽ കുട്ടിയുടെ പഠനം പൂർത്തീകരിക്കുവാൻ സയൻസ് ഡിപ്ലോമ കോഴ്സിന് വൈദികൻ കുട്ടിയെ ചേർക്കുകയും ചെയ്തു. US +1 +2 സയൻസ് വിഷയങ്ങളിൽ ഫിസിക്സ് സബ്ജക്ട് ഇല്ലത്രേ. അച്ഛൻ്റെ മൂത്ത മകൾ സയൻസ് വിഷയത്തിൽ അസാധാരണ പഠന മികവ് പുലർത്തിയതിനെ തുടർന്ന് സ്കോളർഷിപ്പും ലഭിക്കുകയുണ്ടായി. മേജറാകുന്ന കുട്ടിക്ക് റിലീജിയസ് ഡിപ്പെൻഡൻ്റ് വിസയിൽ തുടരുവാൻ സാധിക്കില്ല. ആയതിനാൽ ചേഞ്ച് ഓഫ് സ്റ്റാറ്റസിന് വേണ്ടി അപേക്ഷിക്കുകയോ കുട്ടിയെ മേജറാകും മുമ്പേ നാട്ടിലേക്ക് അയക്കുകയോ ചെയ്യുക എന്നത് മാത്രമാണ് മാർഗമായിട്ടുണ്ടായിരുന്നത്. എന്നാൽ നാട്ടിൽ കുട്ടിയെ സംരക്ഷിച്ച് നിർത്തുവാൻ സാഹചര്യമില്ലാത്തതിനാൽ ചേഞ്ച് ഓഫ് സ്റ്റാറ്റസിനുള്ള നടപടികൾ വൈദികൻ സ്വീകരിച്ചു. കുട്ടിയുടെ പഠന മികവ് കണ്ട കുട്ടിയുടെ കോളേജ് അധികാരികൾ തന്നെ ഫോറിൻ സ്റ്റുഡൻറ്റ് സ്റ്റാറ്റസിലേക്ക് വിസ ചേഞ്ച് ചെയ്യുന്നതിന് നടപടി സ്വീകരിച്ചു. റിലീജിയസ് ഡിപ്പെൻഡൻറ്റ് വിസ ആണ് കുട്ടിക്കുള്ളതെന്ന് മനസ്സിലാക്കിയ ആ രാജ്യത്തെ അധികാരികൾ ചേഞ്ച് ഓഫ് സ്റ്റാറ്റസ് അനുവദിച്ച് ആ കുട്ടിക്ക് ഫോറിൻ സ്റ്റുഡൻറ് സ്റ്റാറ്റസ് അനുവദിക്കുകയുണ്ടായി. അതിനർത്ഥം രാജ്യത്തെ നിയമം ആ കുട്ടി ലംഘിച്ചില്ല എന്നതാണ്. +1 +2 ഫിസിക്സ് പഠിക്കാത്ത ഒരു കുട്ടിക്ക് നാട്ടിൽ സയൻസ് ഡിഗ്രിയോ എഞ്ചിനീയറിംഗിനോ ചേരുവാൻ കഴിയില്ല. ആ കുട്ടി മൈനറായിരിക്കെ
പഠിച്ച പ്ലസ് ടുവിൽ ഫിസിക്സ് ഇല്ലാതിരുന്നതിനാൽ സയൻസ് വിഷയമല്ലാതെ നാട്ടിൽ പഠിക്കുക അസാധ്യവുമല്ല. ഈ സാഹചര്യത്തിലാണ് വൈദികൻ കുട്ടിയെ അവിടെ പഠനം തുടരുവാൻ അനുവദിച്ചത്. കാലാവധി കഴിഞ്ഞ് പോരുന്നതിന് മുമ്പേ ഈ കാര്യങ്ങളെല്ലാം ഭദ്രാസന എപ്പിസ്കോപ്പയെ വൈദികൻ ധരിപ്പിച്ചിരുന്നു. മെത്രാപ്പോലിത്തയുടെ അനുവാദം കൂടി വാങ്ങണം എന്ന് അദ്ദേഹം പറഞ്ഞുവെങ്കിലും ഏതായാലും നാട്ടിലേക്ക് വരികയല്ലേ, നേരിട്ട് കണ്ട് അനുവാദം വാങ്ങാം എന്ന് വൈദികൻ കരുതുകയുണ്ടായി. കഴിഞ്ഞ മെയ് മാസം 31 മെത്രാപ്പോലിത്ത വൈദികനെ പുലാത്തിനിലേക്ക് വിളിച്ചു വരുത്തി വൈദികനും ബസ്കിയാമ്മയുമായി പോയി നേരിട്ട് കാണുന്നു. June 1 മകളെ ഇവിടെ വരുത്തണം എന്ന് മെത്രാപ്പോലിത്ത അന്ത്യശാസനം നൽകുന്നു. August 1 എങ്ങനെയെങ്കിലും വൈദികൻ സമയം നീട്ടിത്തരണം എന്ന് അപേക്ഷിക്കുന്നു. നിങ്ങൾക്ക് മകളാണോ വലുത്, ശുശ്രൂഷയാണോ വലുത് എന്ന് കരുണയില്ലാത്ത ആ മെത്രാൻ ചോദിക്കുന്നു. വൈദികനെ പറഞ്ഞുവിടുന്നു. വൈദികൻ തിരുവനന്തപുരത്തെ താമസ സ്ഥലത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തതായുള്ള 2 സർക്കുലർ പലരും വൈദികന് വാട്സാപ്പിൽ അയച്ചു കൊടുക്കുന്നു. June 1 അദ്ദേഹം സസ്പെൻഷനിലുമാകുന്നു. അദ്ദേഹം ചെയ്ത പാതകം എന്താണ്? മകളെ R2 വിസയിൽ നിന്നും സ്റ്റുഡൻറ്റ് വിസയിലേക്ക് മാറ്റി എന്നതാണ്. ചേഞ്ച് ഓഫ് സ്റ്റാറ്റസിലൂടെ പഠനം പൂർത്തീകരിക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും നിയമാനുസരണം പൂർത്തീകരിച്ചാണ് ആ കുട്ടി അവിടെ നിൽക്കുന്നത് എന്നോർക്കണം. അതുകൊണ്ട് മാർത്തോമാസഭയ്ക്ക് ഒന്നും സംഭവിക്കാനുമില്ല. ഇതിനു മുമ്പ് US, ആസ്ട്രേലിയ, കാനഡ ഒക്കെ പോയ അച്ഛന്മാരുടെ മക്കളുടെ കാര്യത്തിലെല്ലാം ഇതെല്ലാം കൃത്യമായി പാലിച്ചിട്ടുണ്ടോ എന്നതാണ് വിശ്വാസികളുടെ ചോദ്യം. ഇല്ല എന്നതാണ് ഉത്തരവും. സാരി വിസയിലും ലേബർ വിസയിലും ഒക്കെ പോയി ഇപ്പോഴും അവിടെ ആളുകൾ കറങ്ങുന്നു. വർഷങ്ങളായി കാലാവധി കഴിഞ്ഞ പാതിരികൾ പഠനത്തിൻ്റെ പേരിൽ ഇപ്പോഴും അവിടെ തുടരുകയും ചെയ്യുന്നു. ഇതിനൊന്നും യാതൊരു കുഴപ്പവുമില്ല. അപ്പോൾ അസൂയ മൂത്ത ഏതോ ആൺമൂളിയുടെ വാക്കുകൾ കേട്ട് ഒരു നിലപാടുമില്ലാത്ത ഈ മെത്രാൻ നടപടിയെടുത്തു. സ്വയം ഷണ്ടന്മാരാക്കപ്പെട്ട ഇവർക്കെന്ത് കുടുംബം, കുട്ടികൾ, പെണ്ണ് കെട്ടിയിട്ടില്ല, സ്വയം ഷണ്ടന്മാരായി നടക്കുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇന്ന് പലരും ഈ പദവികളിൽ എത്തിച്ചേരുന്നത്. എന്നാൽ സഭാധ്യക്ഷൻ എങ്ങനെയുള്ളവരായിരിക്കണമെന്ന് തിരുവചനം വ്യക്തമായി പറയുന്നു. 1 തീമോത്തിയോസ് 3 എന്നാൽ അധ്യക്ഷൻ നിരപവാദിയനായി ഏകഭാര്യയുടെ ഭർത്താവും നിർമ്മതനും ജിതേന്ദ്രിയനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനുമായിരിക്കണം. മദ്യപ്രിയനും തല്ലുകാരനും അരുത്. ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനും ആയിരിക്കണം. സ്വന്തം കുടുംബത്തെ ഭരിപ്പാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും? സ്വന്തം കുടുംബത്തെ ഭരിപ്പാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും? I2I ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.